വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയർസ് ചേലക്കര. തരിശു വയലുകൾ പാട്ടത്തിനടുത്ത് നെൽകൃഷി ചെയ്തു വരുന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതം ജെ എൽ ജി കർഷക കൂട്ടായ്മ നെൽകൃഷിയിൽ പുത്തൻ പരീക്ഷണങ്ങളുമായി രംഗത്ത്. ജപ്പാൻ വയലറ്റ് എന്നിനത്തിൽപ്പെട്ട നെല്ലാണ് അരയേക്കറിൽ കർഷക കൂട്ടായ്മ കൃഷി ചെയ്യുന്നത്. തരിശു വയലുകൾ പാട്ടത്തിനടുത്ത് നെൽകൃഷി ചെയ്തു വരുന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതം ജെ എൽ ജി കർഷക കൂട്ടായ്മ ഇക്കുറി പുതിയൊരു വ്യത്യസ്ത കൃഷി പരീക്ഷണത്തിലാണ്. വയലറ്റ് നിറത്തിലുള്ള ഭംഗിയായർന്ന നെല്ലോലകളാൽ സുന്ദരിയായ ജപ്പാൻ വയലറ്റ് എന്ന ഇനം അരയേക്കർ സ്ഥലത്താണ് ഹരിതം ഗ്രൂപ്പ് ഇക്കുറി കൃഷി ചെയ്യുന്നത്. പ്രകൃതി കൃഷി പ്രകാരമാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ കേരളത്തിന്റെ തനതിരം തവളക്കണ്ണനും അരയേക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട്. തവളക്കണ്ണൻ നെല്ലിനത്തോട് ഏറെക്കുറെ സാമ്യമുണ്ട് ഈ ജപ്പാൻ സുന്ദരിക്ക്. നെല്ലോലകൾക്ക് കടുത്ത വയലറ്റ് നിറമായതിനാൽ കളകൾ, വരിനെല്ല് എന്നിവയിൽ നിന്നും ഏതൊരാൾക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നത് കളപറിക്കൽ സുഗമമാക്കുന്നു. മാംസ്യം, നാരുകൾ, മറ്റ് പോഷക ഘടകങ്ങൾ ധാരാളമായി ജപ്പാൻ വയലറ്റിൽ അടങ്ങിയിരിക്കുന്നു. ഹരിതം ജെ എൽ ജി കർഷക കൂട്ടായ്മയുടെ ജപ്പാൻ വയലറ്റ് നടീൽ ഉത്സവം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് നിർവഹിച്ചു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ നഷ്ടപ്പെടുന്ന തൊഴിൽ ദിനങ്ങളെ തിരിച്ചുപിടിക്കാൻ, ഉപേക്ഷിക്കപ്പെട്ട കാർഷിക മേഖലയിലേക്ക് തിരിച്ചു വരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്കിടയിൽ കൃഷിയെ ലാഭകരമാക്കാനും കർഷകന് ആ മേഖലയിൽ തറച്ചു നിന്നുകൊണ്ട് ഇതൊരു വരുമാന മാർഗമാക്കി മാറ്റാനുമുള്ള പരിശ്രമങ്ങൾ നടന്നു വരുന്നതിനിടയിൽ ഒരു പുതിയ പരീക്ഷണത്തിന് ജെ എൽ ജെ പഴയന്നൂർ പാടശേഖരം മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, സ്വാഭാവികമായും നെല്ലിനോടൊപ്പം വളർന്നു വരുന്ന കള അത് പെട്ടെന്ന് തിരിച്ചറിയുകയും കള പറിച്ചു മാറ്റാൻ വലിയ സാഹസമില്ലാതെ നമുക്കത് പറിച്ചു മാറ്റാൻ കഴിയുകയും ചെയ്യുന്നു എന്നത് മാത്രമാണ്. മാത്രമല്ല, ഈ ജൈവ രീതിയിലുള്ള കൃഷി പഴയന്നൂർ പാടശേഖരത്തിൽ നടപ്പിലാക്കുമ്പോൾ പഴയന്നൂരിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ പ്രദേശങ്ങളിൽ അത് മാതൃകയായി എടുക്കാവുന്നതും അത് പരീക്ഷിക്കാവുന്നതും കാർഷിക മേഖലയിൽ വലിയ വിജയം അതുവഴി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതുമാണ്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് എ ഡി എ ഷീബ ജോർജ്, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഗീത രാധാകൃഷ്ണൻ, പഴയന്നൂർ പഞ്ചായത്ത് 19 വാർഡ് മെമ്പർ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഹരിതം ജെ എൽ ജി പ്രസിഡന്റ് കെ പി ശ്രീജയൻ സ്വാഗതം ആശംസിച്ചു. അംഗങ്ങളായ രമ്യ ജയറാം, ശോഭന രാജൻ, മൻസൂർ, എൻ ബാബു, ബബീഷ് ഭാസ്കർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ശോഭന രാജൻ നന്ദി പ്രകാശിപ്പിച്ചു.